ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫുൾ ഡേ റുട്ടീനാണ്. ഇതിൽ രാവിലെ 5 മണി മുതലുള്ള വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ രാവിലത്തെ സുബ് നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നതാണ്. ഇക്ക പാൽ വാങ്ങാൻ പുറ്റി വന്നിട്ടുണ്ട്, പാൽ തിളപ്പിക്കാനും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബൂസ്റ്റ് ഉണ്ടാക്കലാണ്. എനിക്കും ഇക്കാക്കും മാത്രം എന്നിട്ടാ ബൂസ്റ്റ് ഉണ്ടാക്കുന്നത്. കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, മോനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ മൂത്ത രണ്ടാളും ഉമ്മാൻ്റെ കൂടെയാണുള്ളത്. പിന്നെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിന് മോനിക്ക് സുഖമില്ല, അഡ്മിറ്റ് ആക്കിയിട്ടാണെന്നുള്ളതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരുപാട് പേര് മോനിക്ക് വേഗം സുഖമാട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിന്. താങ്ക് യു സോ മച്ച്. പിന്നെ കഴിഞ്ഞ കുറേ വീഡിയോസിൻ്റെ കമൻസിനൊന്നും ഞാൻ റീപ്ലൈ തന്നിട്ടില്ല. 5 ദിവസം ഉണ്ടായിന് കേട്ടോ. അപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റല്ലാക്കിയിട്ട് അതുകൊണ്ട് എന്താ പറയുക, കമൻസൊന്നും അങ്ങനെ നോക്കാൻ ടൈം കിട്ടിയിട്ടില്ല. സോറി, എല്ലാവരുടെയും കമൻറ്റിനുള്ള മറുപടി തരുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പിതാ ഞാൻ ഇന്നുണ്ടാക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് പൂരിയും ഭാജിയാണ്. ഇതൊരു സ്പെഷ്യൽ ഭാജി റെസിപ്പിയാണ്. കാര്യം എന്താ പറയുക, നിങ്ങൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ലേ, എന്താ പറയുക, ചെന്ന മസാല റെസിപ്പി ചെയ്തിട്ടില്ലേ. അന്നേരം ഒരുപാട് പേര് അതുണ്ടാക്കിയിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ഗ്രീൻ പീസ് കറിൻ്റെ റെസിപ്പിയും ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറഞ്ഞതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സ്പെഷ്യൽ ഭാജി കറിയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ഇതൊരു സ്പെഷ്യൽ കറി തന്നെയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് 3 വലിയ ഉരുളക്കിഴങ്ങ്. ഞാനിപ്പം 4 എണ്ണം എടുത്തിട്ടുണ്ട്, ചെറുതായ കൊണ്ടാണ്. വലുതാണെങ്കിൽ 3 മതി. പിന്നെ വലിയ ഒരു ഉള്ളി വേണം കേട്ടോ. പിന്നെ പച്ചമുളക് ആവശ്യത്തിന് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക. ഞാനിപ്പം 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, വെളുത്തുള്ളിയും കൂടി എടുക്കണം. ഒരു 6 അല്ലി വെളുത്തുള്ളി എടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി എടുക്കുക കേട്ടോ. 1 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി എടുക്കുക. രണ്ടായാലും ഏത് ടേസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക. ഇഞ്ചി ചേർക്കുന്നവരുമുണ്ട്, എന്താ പറയുക, വെളുത്തുള്ളി ചേർക്കുന്നവരുമുണ്ട്. അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റ് അനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പം 6 അല്ലി വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. ഇനിയിപ്പം ഇതെല്ലാം തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം വെളുത്തുള്ളിയും ഉരുളക്കിഴങ്ങും ഉള്ളിയും എല്ലാം കട്ടാക്കിയിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ പ്ലേറ്റിൽ മൊത്തത്തിൽ എന്താ പറയുക, തൊലികളഞ്ഞെടുക്കലാണ് കേട്ടോ. എന്നാലും ഈസിയാണ്, നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈസി ആയിരിക്കും. അന്നേരം തന്നെ വേസ്റ്റ് കൊണ്ട് പോയിട്ട് കളഞ്ഞാൽ മതി. ഇനിയിപ്പം ഇതാ മല്ലിയില എടുക്കുന്നുണ്ട്. ഒരു കൈപ്പിടി നിറയെ കറിവേപ്പില എടുത്തിട്ടുണ്ടായിനി. ഇനിയിപ്പം ഒരു കൈപ്പിടി നിറയെ തന്നെ മല്ലിയിലയും കൂടി എടുക്കുക. 4 ഉരുളക്കിഴങ്ങനെല്ലാം ഇത്ര തന്നെ എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതാ മല്ലിയിലയും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. എന്നിട്ട് എല്ലാം കഴുകി ക്ലീൻ ചെയ്തിട്ടാണ് ഞാനിങ്ങനെ കട്ടാക്കി എടുക്കലേ. അന്നേരം എല്ലാം ഈസി ആയിട്ട് തോന്നും. ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നും ഓരോ ഭാഗത്തു നിന്ന് എടുത്തിട്ട് കുക്ക് ചെയ്യുമ്പം വലിയ പണിയായിട്ടാണ് കേട്ടോ തോന്നൽ. ഇങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് കുക്കാക്കുമ്പം ഈസി ആയിട്ട് തോന്നും.
ഞാനിപ്പോൾ ഇതാ എല്ലാം കട്ടാക്കി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിതാ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ കട്ടാക്കി എടുത്ത ഉരുളക്കിഴങ്ങും അതിൽ നിന്ന് എന്താ പറയുക പച്ചമുളകില്ലേ, പച്ചമുളകിൽ നിന്നും രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു അരക്കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടി പോകണ്ട, അരക്കപ്പ് വെള്ളം മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഹാഫ് ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കറി റെഡിയായ ശേഷം ചെയ്തെടുത്താലും മതി, എന്താ പറയുക ഇട്ടുകൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇതാ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 whistle വരെ വേവിച്ചെടുക്കാം. ആ ഒരു ടൈമിൽ നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കാനുള്ള ഉള്ളിയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഉള്ളി നമ്മൾ വേവിക്കുമ്പം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, ഇത് അവസാനം കറി റെഡിയായ ശേഷമൊന്ന് നമ്മൾ ചെന്നാ മസാല ചെയ്തില്ലേ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതാ ഉള്ളിയും കൂടി കട്ടാക്കി എടുക്കലാണ്. ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഒരു വലിയ ഉള്ളി തന്നെ എടുക്കുക കേട്ടോ. ഈ ഒരളവിൽ ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക, എന്നാലാണ് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഭാജിക്കറി റെഡിയാക്കി എടുക്കാൻ പറ്റുക. ഇനിയിപ്പോൾ ഇതാ മല്ലിയിലും കൂടി അതുപോലെ കട്ടാക്കി എടുക്കണം. പിന്നെ പച്ചമുളക്, പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എരിവിനനുസരിച്ച്, നല്ല എരിവല്ല ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്താ പറയുക കുറച്ച് അധികം പച്ചമുളക് തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം മോനിക്ക് പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് 4 എണ്ണം എടുത്തത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ 5 ഉം 6 ഉം എല്ലാം എടുക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇതെല്ലാം ചെറുതായിട്ട് തന്നെ കട്ടാക്കി എടുക്കുക. ഇനി ഇതിലേക്കുള്ള കറിവേപ്പിലയും കൂടി കഴുകിയിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഉമ്മാൻ്റെ വീട്ടിലെ ഡെയിൻ മേലിഫ് കാണിച്ചിട്ടില്ലേ, കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ ആണ്, അതിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായി മോളെ സ്ട്രോബെറി കഴുകാണ്ടാണോ കട്ടാക്കിയെന്ന്. ഇല്ല കേട്ടോ, സ്ട്രോബെറി കഴുകിയിട്ടുണ്ടായിരുന്നു ഞാൻ. വെജീസും ഫ്രൂട്ട്സ് എല്ലാം കഴുകുമ്പം വിനെഗറിൽ ഒരു 1/2 മണിക്കൂർ ഇട്ട് വെച്ചിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ടേ കട്ടാക്കി എടുക്കൂ. അത് വീഡിയോയിൽ കാണിക്കുമ്പം അങ്ങനെ എന്താ പറയുക അങ്ങനെ തോന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ 1/2 മുറി, വലിയ തേങ്ങ ആണെങ്കിൽ 1/2 തേങ്ങ തന്നെ വേണം കേട്ടോ, 1/2 മുറി തേങ്ങ തന്നെ വേണം. 1/2 മുറി തേങ്ങയും കുറച്ച് വെള്ളവും 1/2 ടീസ്പൂണ് ചെറിയ ജീരക ഇല്ലേ ഫെനൽ സീഡ്, അതും കൂടി എന്താ പറയുക അതും കൂടി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക, വെള്ളം കൂടി പോകണ്ട. പിന്നെ തേങ്ങ നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ എടുക്കുക, ലൂസായിട്ടുള്ള തേങ്ങാപ്പാലൊന്നും എന്താ പറയുക വെള്ളം ചേർത്ത് അധികം വെള്ളമുള്ള തേങ്ങാപ്പാൽ ചേർക്കേണ്ട കേട്ടോ, നല്ല കട്ടിയായിട്ട് തന്നെ എടുക്കുക. 1 തേങ്ങാൻ്റെ പാലല്ലാന്നെങ്കിൽ നല്ല തന്നെയാണ് കേട്ടോ, ടേസ്റ്റ് കൂടുകയും ചെയ്യും. നമ്മൾ ഉള്ളിയൊന്നും അങ്ങനെ വേവിക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് മധുര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലന്നെ എടുക്കുക, എന്നിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കുക കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെറിയ ജീരകം എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കൂടി പോകണ്ട, ചെറിയ ജീരകം കൂടുതൽ ചേർത്തെടുത്തതിനാൽ എന്തോ ഒരു ടേസ്റ്റ് മാറും, അതുകൊണ്ട് 1/2 ടീസ്പൂണ് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ 3 whistle വരെ വേവിക്കാൻ വെച്ചിട്ടില്ലേ നേരത്തെ ഉരുളക്കിഴങ്ങ്, അപ്പോൾ അത് കുക്കായിട്ട് വന്നതിന് പിന്നെ നിങ്ങൾ വെള്ളം ചേർക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക, 1/2 കപ്പ് വെള്ളം മാത്രം മതി ഈ ഒരളവിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ആ ഒരു ഭാജിക്ക് കറക്റ്റ് ടെക്സ്ചറും ടേസ്റ്റും ഒന്നും കിട്ടില്ല കേട്ടോ, നല്ലോണം ലൂസായി പോവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അളവിൽ കറക്റ്റായിട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഇതാ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കുക, എന്താ പറയുക ലൂസായിട്ടുള്ള തേങ്ങാപ്പാലൊന്നും ചേർത്ത് കൊടുത്തതിനാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് മധുര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം അത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഭാജി ഒന്ന് കാച്ചി വയ്ക്കണം. അതിനായിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില, വറ്റൽമുളക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. Thank you.
കടുകിട്ട് കാച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച ശേഷം നല്ലോണം മിക്സാക്കി എടുക്കുക. ആവശ്യത്തിന് ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് വിട്ട് ഓറ്. ഇനിത് നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ച ഉള്ളിയില്ലേ, ഉള്ളി, മല്ലിയില, പച്ചമുളക്, അത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്ത ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. ഇത് സെർവ് ചെയ്യാമ്പോൾ അവസാന നിമിഷം നല്ലോണം ചൂടാക്കിയ ശേഷം ഇതിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മൊത്തത്തിൽ മിക്സാക്കി എടുക്കുക. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഭാജിക്കറിയാണ്. ഇതൊരു വെറൈറ്റി ഭാജിക്കറിയാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. നല്ല ടേസ്റ്റിയാണ്. പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൂരിൻ്റെ കൂടെയെല്ലാം കിടിലൻ കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. ഭയങ്കര ഹാപ്പിയുണ്ട്. ഒരുപാട് പേര് ഹസ്ബൻഡെല്ലാം കൂട്ടാത്ത കറിയാണ്, എന്താ പറയുക, സീ ഫുഡ് ബക്കറ്റ് റെസിപ്പിയെല്ലാം ഉണ്ടാക്കിയിട്ട് ഹസ്ബൻഡിന് സീ ഫുഡ് ഇഷ്ടമല്ല, എന്നിട്ട് പോലും ഒക്കെ നല്ലോണം കഴിച്ചിട്ടുണ്ടായി. താങ്ക് യു സോ മച്ച് എന്നെല്ലാം പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം എന്തായാലും പറയുക. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നിങ്ങളെ കമൻസ് കാണുമ്പം. ഇനിയിപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ബോളായിട്ടുള്ള എന്താ പറയുക, നല്ല ഒരു കപ്പ് 250 ml കപ്പിൽ ഒരു കപ്പ് മൈദ, ഒരു കപ്പിന് ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും സെയിം അളവിലെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മൈദ വെച്ചിട്ട് മാത്രം ചെയ്യുക, ആട്ട വെച്ചിട്ടും മാത്രം ചെയ്യുക കേട്ടോ. ഞാനിപ്പം രണ്ടും ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഒരു കപ്പ് ആട്ടപ്പൊടിക്ക് ഒരു കപ്പ് മൈദപ്പൊടി, എന്നിട്ട് കാൽ കപ്പ് റവ അത് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പുട്ടുപൊടിയില്ലേ, കാൽ കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക. പുട്ടുപൊടി ആകുമ്പം കൂടുതൽ ടേസ്റ്റി ആവും കേട്ടോ. കാൽ കപ്പ് പുട്ടുപൊടി ആയാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലോണം ടൈറ്റായിട്ട് കുഴച്ചെടുക്കുക. ലൂസായിട്ട് വേണ്ട, നല്ലോണം ടൈറ്റായിട്ട് തന്നെ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു മാവ് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ്, എന്താ പറയുക, 5-10 മിനിറ്റ് അങ്ങനെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബോൾസാക്കി എടുക്കലാണ്. കുറച്ച് വലിയ ബോളായിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത് മൊത്തത്തിൽ പൊളായിട്ട് എടുക്കുക. പിന്നെ പൂരിയെല്ലാം ഉണ്ടാക്കുമ്പം എപ്പോഴും പരത്തുമ്പം നമ്മൾ ശ്രദ്ധിക്കുക. കറക്റ്റ് എല്ലാ ഭാഗവും ഒരുപോലെ പരത്തിയെടുക്കാൻ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. എൻ്റെ തുർക്കിഷ് ബ്രെഡും കുബൂസ് റെസിപ്പിയെല്ലാം ഞാൻ ചെയ്തിട്ട് ഒരുപാട് പേര് ഉണ്ടാക്കി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അടിപൊളി ടേസ്റ്റാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ആ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്. എന്ത് നമ്മൾ പരത്തുമ്പം കറക്റ്റായിട്ട് പരത്താം. എല്ലാ ഭാഗവും ഒരുപോലെ ആയിട്ട് പരത്തി കഴിഞ്ഞാൽ നല്ലോണം പൊങ്ങി വരാൻ അത് സഹായിക്കും കേട്ടോ. ഒരു ഭാഗം നേരെ രീതിയിലും ഒരു ഭാഗം കട്ടിയായിട്ടെല്ലാം പരത്തിക്കഴിഞ്ഞാൽ അത് പൊങ്ങാൻ ചാൻസ് കുറവാണ്. ഇത് ഞാൻ പറയുന്ന എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. പിന്നെ ആദ്യമായിട്ടെല്ലാം കുക്ക് ചെയ്യുന്നവരുണ്ടാവില്ലേ, കല്യാണമെല്ലാം കഴിഞ്ഞിട്ട് ഗൾഫിലെല്ലാം പോയവർക്ക് ഒരുപാട് ഉപകാരം എന്നെല്ലാം പറയലുണ്ട് വീഡിയോസ്. അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിക്കാന്ന് കേട്ടോ പറയുന്നത്. പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 10 ൽ പൊടി വെച്ചിട്ടാണ് പരത്തിയെടുക്കൽ. മൈദാപ്പൊടി വെച്ചിട്ട് നിങ്ങൾക്ക് പരത്തിയെടുക്കാം, പക്ഷെ 10 ൽ പൊടി വെച്ചിട്ട് നമ്മൾ പരത്തിയിട്ട് വെച്ച് കഴിഞ്ഞാൽ, പത്തിരിപ്പൊടിയില്ലേ, അങ്ങനെ പരത്താൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ എത്ര നേരം കഴിഞ്ഞിട്ട് വേണമെങ്കിലും പൂരി ഇതുപോലെ ചുട്ടെടുക്കുക, ഒട്ടിപ്പിടിക്കില്ല. പിന്നെ എന്താ പറയുക, മൈദപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നതെങ്കിൽ പ്ലേറ്റിലിങ്ങനെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുമ്പം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. പത്തിരിപ്പൊടി അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. എത്ര സമയം കഴിഞ്ഞാലും നമുക്ക് അത് അടർത്തിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. പൂരി എപ്പോഴും ഉണ്ടാക്കുമ്പം നല്ല തീ, എന്താ പറയുക, നല്ല ചൂട് വേണം കേട്ടോ. നല്ല തീ ഫുൾ, എന്താ പറയുക, ഫുൾ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പൂരി പൊങ്ങി വരില്ല, ഫ്ലോപ്പായി പോയും, എന്താ പറയുക, ഫ്ലോപ്പായി പോവും, എണ്ണ കുടിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ പൂരി ചുട്ടെടുക്കുക. അപ്പം എന്താ പറയുക, അപ്പോൾ ഇതാ പൂരി നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് പൊങ്ങി വരുന്ന ടൈം തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പൂരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ റവ എല്ലാം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ, പിന്നെ റവ ചേർത്ത് കൊടുക്കുന്നതിലും ടേസ്റ്റ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ്. എൻ്റെ ഉമ്മ ഉണ്ടാക്കുമ്പം പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കൽ. നല്ല ടേസ്റ്റിയാണ്. ഉമ്മാൻ്റെ ഓരോരോ റെസിപ്പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഴംപൊരിയില്ലേ, പഴംപൊരിയെല്ലാം ഉമ്മാൻ്റേത് സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഉമ്മ ഉമ്മാൻ്റേതായ രീതിയിൽ ചെയ്തെടുക്കലുണ്ട്. ഇൻഷാല്ലാ പഴംപൊരീൻ്റെ എല്ലാം റെസിപ്പി വീഡിയോ ചെയ്യാം കേട്ടോ. ഓരോരോ കാര്യങ്ങളും ഞാൻ അധികം ഉമ്മയിൽ നിന്ന് തന്നെയാണ് കേട്ടോ പഠിക്കൽ. ഉമ്മ ഓരോന്ന് ഉമ്മാൻ്റേതായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടല്ലോ ഒന്ന് കറി ആയാലും പൂരി അങ്ങനെയെല്ലാം ഉണ്ടാക്കൽ പെർഫെക്റ്റ് ആയിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പെർഫെക്റ്റ് പൂരി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കലാണ്. ഞാനിത് ഒരു വർഷം മുന്നേ എല്ലാം ഈ ഒരു പൂരി റെസിപ്പിയെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയതുമാണ്. ഒരുപാട് ഡെയിൻ മേലിഫിലെല്ലാം പൂരി റെസിപ്പീസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പം കുറേ ആയി പൂരിയൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത. എന്നിട്ട് വിചാരിച്ചു ഇൻഷാല്ലാ എന്താ പറയുക, ന്യൂ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉള്ളതല്ലേ, അവർക്ക് എൻ്റെ പൂരിയും ഭാജിയെല്ലാം പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്.
അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഭാജിയും പൂരിയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പിയും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ, ഉറപ്പാണ്. അപ്പോൾ ഇതാ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോലാണ്. പിന്നെ ഇതാ ഭാജി നമ്മൾ സെർവ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. നമ്മൾ കട്ടാക്കി വെച്ച ഉള്ളി, മല്ലിയില, പച്ചമുളകില്ലേ, അത് ഇതിൽ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില വേണ്ട കേട്ടോ, കറിവേപ്പില നമ്മൾ നേരത്തെ കാച്ചി വെച്ചതല്ലേ. അപ്പോൾ ഇതാ അടിപൊളി ഭാജി കറിയാണ്. ഇതുപോലെ തന്നെ ചെന്ന മസാല, ക്രീം പീസ് കറി എല്ലാം ഞാൻ റെഡിയാക്കിയെടുക്കുന്ന ഡെയിൻമേ ലൈഫിൽ കാണിച്ചിട്ടുണ്ട്. അതൊന്നും കാണാത്തവരാണെങ്കിൽ, പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ കണ്ടുനോക്കുക. കണ്ണൂർ കല്യാണ വീട്ടിലെ ബിരിയാണി റെസിപ്പി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. അങ്ങനെ ഒരുപാട് കണ്ണൂരിൻ്റെ തന്നെ സ്പെഷ്യൽ റെസിപ്പി, എന്താ പറയുക, സ്പെഷ്യൽ റെസിപ്പീസ്, മുട്ട സിർക്ക, മുട്ടയപ്പം, പത്തിരി, എല്ലാ റെസിപ്പീസും ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ കല്ലുമ്മക്കായ റെസിപ്പി എല്ലാം ചെയ്തിട്ടുണ്ട്, അതെല്ലാം കണ്ടുനോക്കുക. പിന്നെ ഇഫ്താറിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് സ്നാക്സ് റെസിപ്പീസ്, കണ്ണൂരിൻ്റെ തന്നെ സ്പെഷ്യൽ സ്നാക്സ് റെസിപ്പീസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതിന് അതൊന്നും കാണാത്തവരാണെങ്കിൽ കണ്ടുനോക്കുക കേട്ടോ, ഒരു വർഷം മുമ്പേയുള്ള വീഡിയോസാണ് അതെല്ലാം. പിന്നെന്താ, എനിക്ക് വിചാരിക്കാണ്ടൊരു പ്രൈസ് അടിച്ചിട്ടുണ്ട് അതിന് കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടേയില്ല, കാര്യം എപ്പോഴും ഞാൻ ഷോപ്പിങ്ങിൽ പോയി കഴിഞ്ഞാൽ കൂപ്പണെല്ലാം എഴുതി ഇട്ട് കൊടുക്കും, എന്നിട്ട് അത് ബാഗിൽ നിന്ന് എടുത്ത് കളയും കേട്ടാ. കാര്യം കിട്ടൂല എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ദാ തലിപ്രമ്പ് ഷോപ്പിക്സ് എന്ന് വിളിച്ചിട്ടുണ്ട് ഇർഫാന, എനിക്കൊരു പ്രൈസ് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് കളക്ട് ചെയ്യാനും കൂടി പോകണം കേട്ടാ, ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കട്ടാ എന്താണ് പ്രൈസ് എല്ലാം അടിച്ചിട്ടുള്ളതെന്ന്. കൂപ്പണെല്ലാം പതിവ് പോലെ തന്നെ കള്ളിട്ടുണ്ട്, പിന്നെ ബില്ലുണ്ടായതുകൊണ്ട് ആ പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. പിന്നെ രാവിലെ തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ചിട്ട് എന്താ പറയുക, സെൻട്രാളും റൂമെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കിച്ചൺ മൊത്തത്തിലും ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. കുക്കിംഗ് എല്ലാം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വീഡിയോസെല്ലാം എടുക്കുമ്പം നല്ല പണിയുണ്ടാവും കേട്ടോ ഇങ്ങനെ കിച്ചണിൽ. ഇനിയിപ്പം ഇതെല്ലാം ഒന്ന് മൊത്തത്തിൽ പാത്രങ്ങളെല്ലാം കഴുകി കൗണ്ടർ ടോപ്പെല്ലാം തുടച്ചിട്ടൊന്ന് നീറ്റാക്കി വെക്കണം. പിന്നെ എന്നോട് കമൻറ്റിൽ കഴിഞ്ഞ 2-3 ദിവസം മുമ്പേ ഒരു കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ട്. അതിന് ഇതാ എൻ്റെ ഹസ്ബൻഡിന് എന്നോട് തീരെ സ്നേഹമില്ല, ഇപ്പം എന്നെ മൈൻഡാക്കുന്നില്ല, ഞാൻ എന്താ ചെയ്യുക ഇത്താന്നെല്ലാം ചോദിച്ചിട്ട് ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ട്. അതിന് മോട്ടിവേഷനായിട്ട് എന്തെങ്കിലും അതിൽ എന്താ പറയുക പറഞ്ഞേരോ ഇത്താന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് വലിയ അറിവൊന്നും ഇല്ല കേട്ടോ, എന്നാലും എനിക്ക് അറിയുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം. പ്രത്യേകിച്ച് ലേഡീസിനോട് എനിക്ക് സങ്കടമായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡിനെ നമ്മളോട് സ്നേഹമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എന്താ പറയുക, നമ്മൾ അവരെ കെയർ ചെയ്യുന്നതിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പെരുമാറുന്നതിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ, നമ്മളെ ഡ്രസ്സിങ്ങിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടോ, അതുകൊണ്ടാണോ നമ്മുടെ ഹസ്ബൻഡ് നമ്മളോട് അകൽച്ച കാണിക്കുന്നുണ്ടെന്ന്, എന്താ പറയുക, കാണിക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇല്ല, നമ്മളെല്ലാത്തിലും പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡിന് വേറൊരു റിലേഷൻ ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കാം. അപ്പം ഇപ്പം അധികം ആൾക്കാർക്കും ലേഡീസ് തന്നെയാണ് ലേഡീസിൻ്റെ ശത്രുവായിട്ട് മാറുന്നത്. അധിക സ്ത്രീകളും, എനിക്ക് തന്നെ ഒരു ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ടായിനി, എനിക്കൊരു എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് സങ്കടത്തോടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിനി. ഇത് എല്ലാവരും ഒരുപോലെ എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, എനിക്ക് അനുഭവിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് സങ്കടത്തോടെ എന്നോട് പറഞ്ഞു, ഇർഫാനെ എൻ്റെ ഹസ്ബൻഡിന് വേറൊരു കുട്ടിയായിട്ട് റിലേഷൻ ഉണ്ട്, നീ അവളോടൊന്ന് സംസാരിക്കുമെന്ന്. ഞാനാണെങ്കിൽ പേടിത്തുണ്ടിയാന്ന് കേട്ടോ, എനിക്കങ്ങനെ സംസാരിക്കാനെല്ലാം, ഒരാളോട് സംസാരിക്കാനെല്ലാം എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ടായി, ഇപ്പോഴാണ് ഞാൻ നിങ്ങളോട് തന്നെ നല്ല വൃത്തിക്ക് സംസാരിക്കുന്നത്. എന്നാലും എന്താ പറയുക, എന്നെല്ലാം ഇടയ്ക്ക് വരും, കൊള്ളാവും എൻ്റെ സംസാരം. അപ്പം എനിക്കങ്ങനെ പേടിയാണ് ആൾക്കാരോട് സംസാരിക്കണം. എന്നാലും എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ, അവൾക്ക് വേണ്ടിക്ക് ഞാൻ ആ കുട്ടിയെ ഫോൺ ചെയ്തു. ഫോൺ ചെയ്തിട്ട് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നീ ചെയ്യുന്നത് ശരിയാണോ, പിന്നെ ഇങ്ങനെ വേറൊരു എന്താ പറയുക വേറൊരു ബന്ധത്തിൽ, എന്താ പറയുക, വേറൊരു സ്ത്രീൻ്റെ കണ്ണീർ എന്തിനാ നീ കാരണം ഉണ്ടാക്കിയെടുക്കുന്നത്, നീ എന്തിനാ അവളുടെ ഭർത്താവുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതെന്ന്, നിനക്ക് നിൻ്റെ ഭർത്താവില്ലേന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവളുടെ ഭർത്താവ് വേറൊരു പെണ്ണുമായിട്ട് റിലേഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഒരു എന്താ പറയുക ദേഷ്യം തീർക്കാൻ, ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കാനാണ് ഈ ഒരു എന്താ പറയുക സ്ത്രീൻ്റെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഭർത്താവുമായിട്ട് അവൾ കോണ്ടാക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാധാരണ സ്ത്രീകൾ
ഈ ഒരു വേശ്യ പണിയെടുക്കുന്ന സ്ത്രീകളുണ്ടാവില്ലേ, വേശ്യാ സ്ത്രീ, ഞാൻ അങ്ങനെ തന്നെയാണ് അവളോട് സംസാരിച്ചത്. വേശ്യാ സ്ത്രീകൾ അവർ ശരീരം വെക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിണി മാറാൻ, അവരുടെ കുടുംബം പോറ്റാൻ വേണ്ടിക്കാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് വീട്ടിൽ അന്തസ്സായിട്ട് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്ന സ്ത്രീകൾ ചെയ്യുന്നതിൽ എന്താണ് ന്യായം, എന്താ അതിൽ നമ്മൾ കാണണ്ടേ? വേശ്യാസ്ത്രീകൾ ചെയ്യുന്നതിലും എത്രയോ മോശപ്പെട്ട കാര്യമല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഒരു സമയത്തെ സുഖത്തിന് വേണ്ടിക്ക്, മനസ്സിന് കിട്ടുന്ന കുറച്ച് സുഖത്തിന് വേണ്ടിക്ക് അന്യ പുരുഷനെ വിളിച്ചിട്ട് സംസാരിക്കുക, അവനായിട്ട് ചാറ്റ് ചെയ്യുക, വേറൊരു പെണ്ണിൻ്റെ കണ്ണീരിന് കാരണമാവുക, അത്ര വലിയ ശാപമെന്ന് കേട്ടോ അത് ചെയ്യുന്നത്. ഇപ്പം അധികവും കാണുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗെറ്റ് ടുഗദറെല്ലാം വെച്ചിട്ട് പഴയ പ്രണയം പുതുക്കുക. ഞങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് കേട്ടോ, ചെറുതിൽ ടെൻത്തിലും പ്ലസ് ടുവിലെല്ലാം ഡിഗ്രിയിലെല്ലാം പ്രണയിച്ച പുരുഷന്മാരുമായിട്ട് വീണ്ടും ബന്ധം പുലർത്താം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ബോറടിക്കുന്നു. ഒരു 30, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ കുട്ടികളെല്ലാം നയിക്കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ കുറച്ച് ബിസി ആയിരിക്കും. അവരുടെ ചിന്ത മൊത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം. ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോക്ക് നിസ്സാരമല്ല. നമ്മൾ വീട്ടിലിരുന്നിട്ട് മൊബൈലിൽ കളിക്കുന്ന ലാഘവം നമുക്കറിയൂ. പക്ഷെ അവർ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിക്ക് പെടാപ്പാട് പെടയും. അതൊരു ബിസിനസ് മാൻ ആവട്ടെ, ഓട്ടോ ഡ്രൈവർ ആവട്ടെ, എല്ലാവരും ഹാർഡ് വർക്കാണ് ചെയ്യുന്നത്. ബിസിനസ് മാന് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ നിന്നിട്ട് സ്ട്രെസ് തന്നെയാണ് എടുക്കുന്നത്. ഓട്ടോക്കാരന് വെയിലത്ത് വെയിലാന്ന് കൊള്ളുന്നത്. അപ്പോൾ ആണിൻ്റെ വിഷമം അറിയാണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ മൊബൈൽ നോക്കിയിട്ട് ഇരുന്നിട്ട് അന്യ പുരുഷനെ ചാറ്റ് ചെയ്യുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി കുരുകുന്ന പുരുഷനാണ് നിങ്ങളെ കൂടെ ഉള്ളത്. അവനെ ചതിച്ചിട്ട് എന്ത് സുഖം നേടിയിട്ട് എന്താ കാര്യം? ഒരു 30 വയസ്സിന് ശേഷം നമ്മൾ സ്ത്രീകൾക്ക് ഡിപ്രഷൻ, ആരുമില്ലാത്തൊരു ഫീല്, ഒറ്റപ്പെട്ട ഫീല്, ആരുടെങ്കിലും സ്നേഹം കിട്ടണമെന്നുള്ള ആ ഒരു ഫീലെല്ലാം ഉണ്ടാകുന്നതാണ്. ആ ഒരു ടൈമായിരിക്കും പുറമേയുള്ള പുരുഷൻ വന്നിട്ട് ആ നിന്നെ ഞാൻ സ്നേഹിക്കാം അങ്ങനെ പറഞ്ഞിട്ട് വളക്കാൻ നോക്കാം. അപ്പം ആ ഒരു വലയിലൊന്നും വീണ്ടിക്കട്ടോ. കാര്യം ആ ഒരു പുരുഷൻ ഒരിക്കലും നമ്മളെ സ്നേഹിക്കില്ല. നമ്മളെ ശാരീരിക സുഖം കിട്ടിക്കഴിഞ്ഞാൽ അവൻ നമ്മളെ അവോയ്ഡ് ചെയ്യും. ഭർത്താവിൻ്റെ സ്നേഹം മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്നേഹം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ പുരുഷബന്ധം തേടിയിട്ട് അങ്ങോട്ട് പോകുന്ന സ്ത്രീകളുണ്ട്. അന്യ പുരുഷന്മാരെ ഫോണിൽ വിളിച്ചിട്ട് ഹലോ ഞാൻ നിന്നെ വിളിച്ചോട്ടോ എന്നെല്ലാം ചോദിക്കുന്ന കുറേ സ്ത്രീകളുണ്ട്. അപ്പോൾ അവരുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈഫിൽ വട്ടപൂജ്യം നട്ടവർ എന്തായാലും അവസാനം നാശം മാത്രമേ ഉണ്ടാവും. കുറച്ച് കാലത്തെ സുഖം ഉണ്ടാവും, പക്ഷേ എന്തായാലും അവസാനം വട്ടപൂജയായിരിക്കും. അവർ വിചാരിക്കുന്ന പാട്ടും കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ലൈഫിൽ അവർ വല്ല നടിയാണ്, ഇപ്പുറം വിളിക്കുന്ന പുരുഷൻ നടനാണ്, പക്ഷെ നടീനടന്മാർ അവർ പൈസക്ക് വേണ്ടിക്കാണ് എല്ലാം അഭിനയിക്കുന്നത്. പക്ഷെ നിങ്ങളെ ലൈഫോ വട്ടപൂജയായിട്ട് മാറേ ചെയ്യും. കാരണം ഇപ്പുറം വിളിക്കുന്ന പുരുഷൻ്റെ ഭാര്യയോട് മാത്രമേ, ഏതൊരു പുരുഷനുമില്ലേ സ്വന്തം ഭാര്യയെ കഴിച്ചിട്ട് മാത്രമേ പരസ്ത്രീ ഉണ്ടാവും. അവളെ ജസ്റ്റ് യൂസ് ചെയ്യാന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാന്നെങ്കിൽ ലൈഫിൽ പ്രശ്നങ്ങളില്ലാണ്ട് മുന്നോട്ട് പോവാം. പിന്നെ ഭർത്താവ് പരസ്ത്രീ ബന്ധത്തിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടുപോയ പുരുഷനല്ലാന്നെങ്കിൽ നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം കേട്ടോ. കാര്യം നമ്മൾ അവനെ കൂടുതൽ സ്നേഹിക്കുക, കെയർ ചെയ്യുക. നമ്മളെ ഡ്രസ്സിങ് സ്റ്റൈല്, ഒരു മാക്സി ഡ്രസ്സെല്ലാം എപ്പോഴും ഇട്ട് മുടിയൊന്നും വാരാണ്ട് നിൽക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. എന്നിട്ട് കല്യാണത്തിന് പോകുമ്പോൾ മാത്രം അണിഞ്ഞൊരുങ്ങുന്ന സ്ത്രീകൾ. വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ അണിഞ്ഞൊരുങ്ങുക, ഭർത്താവിന് വേണ്ടിക്ക് അണിഞ്ഞൊരുങ്ങിയിട്ട് ജീവിക്കാം. കല്യാണത്തിന് പോകുമ്പോഴല്ല നമ്മൾ ശരിക്കും അണിഞ്ഞൊരുങ്ങേണ്ടത്. നമ്മൾ വീട്ടിൽ സുന്ദരികളായിട്ട് നിൽക്കുക. ഭർത്താവിനെ നമ്മളെ കാണുമ്പം കൺകുളിർമ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭർത്താവ് വേറൊരു സ്ത്രീയിലേക്ക് പോവില്ല. പിന്നെ ഹസ്ബൻഡ് നമ്മളോട് ദേഷ്യം കാണിക്കുന്നത്, അകൽച്ച കാണിക്കുന്നത് എന്നൊന്നും വിചാരിച്ചിട്ട് അവർക്ക് പരസ്ത്രീ ബന്ധം ഉണ്ടാണോന്ന് നിർബന്ധമൊന്നുമില്ല. കാര്യം അവർ എന്തെങ്കിലും ജോലി തിരക്കിൽ ബിസി ആയിരിക്കും, അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാവും, ജോലി സ്ഥലത്ത് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവും, വേറെ എന്തെങ്കിലും കാര്യത്തിൽ ടെൻഷനിലായിരിക്കും. അന്നേരം പുരുഷന്മാർ നമ്മളോട് അകൽച്ച കാണിക്കും. അന്നേരം അവർക്ക് അവരുടേതായ സ്പേസ് കൊടുക്കുക, അവരെ ഫ്രീ ആയിട്ട് വിടുക. അപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ട് അവരന്നെ നമ്മളോട് വന്നിട്ട് പറയും. അതിന് നമ്മൾ അവസരം കൊടുക്കുക. അല്ലാണ്ട് അവരോട് കയറി ചാടി ദേഷ്യം പെട്ട് എന്താ എന്നോട് അങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് പ്രശ്നം കൂടുതൽ വഷളാക്കാണ്ട് കുറച്ച് ക്ഷമ എടുക്കുക കേട്ടോ. അന്നേരം തന്നാൽ അവർ നമ്മളിലേക്ക് വരന്നെ ചെയ്യും. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ ഒന്നും അറിയുന്നില്ല. മൊബൈലിൽ ഇങ്ങനെ കളിക്കലും വീട്ടിലെ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കലും അത്രയുള്ള പണികളേ നമുക്കുള്ളൂ. പക്ഷേ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന പുരുഷൻ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒത്തിണക്കിയാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതിൻ്റെ എല്ലാം ടെൻഷൻ്റെ ഇടയിലായിരിക്കും നമ്മൾ കുഴപ്പമുണ്ടാക്കുന്നത്. അപ്പം കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോവുക.
പിന്നെ ഒരു സ്വഹാബി തൻ്റെ മകളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ മകളോട് കൊടുത്ത ഒരു ഉപദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ഭർത്താവിനെ ദാസിയാവാ, അവൻ നിന്നെ റാണിയാക്കും, അല്ലെങ്കിൽ അവൻ നിന്റെ അടിമയായിട്ട് മാറുമെന്ന്. ശരിക്കും ഇങ്ങനെ തന്നെയൊന്നും എനിക്ക് ഓർമ്മയില്ല, ഞാൻ പണ്ട് വായിച്ചതാണ് കേട്ടാ. പക്ഷെ ശരിക്കുള്ള കാര്യം അതാണ്, നമ്മൾ ദാസിയായിട്ട് മാറിക്കഴിഞ്ഞാൽ, ഭർത്താവിൻ്റെ ദാസിയായിട്ട് മാറിക്കഴിഞ്ഞാൽ ഭർത്താവ് നമ്മളെ റാണിയാക്കും, എന്താ പറയുക, അവൻ നമ്മളെ അടിമയായിട്ട് മാറും ശരിക്കും. അത് ലൈഫിൽ ഉള്ള കാര്യം തന്നെയാണ്. നമ്മൾ നല്ല, എന്താ പറയുക, നമ്മൾ ഭർത്താവിനെ സ്നേഹിക്കുക, കുട്ടികളെ നോക്കുക, വീടും പരിസരവും വൃത്തിയാക്കുക, നമ്മൾ സുന്ദരിയായിട്ട് കുളിച്ചാണെന്ന് ഒരുങ്ങി ഭർത്താവ് വരുമ്പോഴേക്കും ഒരു പുഞ്ചിരി കൊടുക്കുക. ഭർത്താവിനെ നോക്കാണ്ട് നമ്മൾ ബെഡിൻ്റെ മൊബൈലിൽ കളിക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ മക്കൾ പോയിട്ട് ഡോറ് തുറന്നു കൊടുക്കുക, അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പം ഭർത്താവിന് തന്നാലേ നമ്മളുള്ള ഇഷ്ടം കുറയും. ഭർത്താവ് ഏത് ടൈമും വരുമ്പോൾ നമ്മൾ തന്നെ ഡോറ് തുറന്നു കൊടുക്കുക, നല്ലൊരു പുഞ്ചിരി കൊടുക്കുക, ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുക്കുക, അങ്ങനെയെല്ലാം ആകുമ്പം ഭർത്താവ്, എന്താ പറയുക, ഭർത്താക്കന്മാർക്ക് കൂടുതൽ സ്നേഹം നമ്മളോടുണ്ടാവും കേട്ടോ. പിന്നെ ഒന്നിനും കൊള്ളാത്ത ഭർത്താക്കന്മാരെല്ലാം ഉണ്ട്, വെറും കള്ളുടിക്കുക, ഡ്രഗ്സ് അടിക്കുക, വന്നിട്ട് ഭാര്യനും മക്കളെയും തല്ലുക, അങ്ങനത്തെ ഭർത്താവിനൊന്നും സ്നേഹിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ ലൈഫിൻ്റെ സന്തോഷം കണ്ടെത്താൻ നോക്കുക, അത്ര തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വിട്ടെ, ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാക്കി എടുക്കലാന്ന്. ഒരുപാട് സംസാരിച്ചു, സോറി. മോട്ടിവേഷനലായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണം ഇത്താന്ന് ഒരുപാട് പേര് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയത്. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്, നിങ്ങൾ ട്രൈ ആക്കി നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മട്ടനാണ്, 1 കിലോ മട്ടന് ഉപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിന്, നമ്മൾ ഹോസ്പിറ്റലിലാണ് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം ഉപ്പ രാവിലെ തന്നെ മട്ടനെല്ലാം ഒന്ന് കട്ടാക്കിയിട്ടില്ല കേട്ടോ, എന്നിട്ട് ഞാനിതാ കട്ടാക്കി എടുക്കലാണ്. അപ്പം ഇത് നല്ല ബിരിയാണിയും മന്തിയെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ മട്ടനാണ്. പക്ഷേ മോനിക്ക് ബിരിയാണിയും മന്തിയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചിക്കൻ മന്തി റെസിപ്പി ചെയ്യൂ ഇത്താന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചിക്കൻ മന്തി റെസിപ്പി, ബീഫ് മന്തി റെസിപ്പി എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ കുനാഫ എല്ലാ റെസിപ്പീസും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പുഡിംഗ് റെസിപ്പീസ് എല്ലാം ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടുവെക്കാം കേട്ടോ. അപ്പോൾ ഇതാ മട്ടനെല്ലാം കട്ടാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പം മട്ടൻ മുളകിട്ട കറിയാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഇതാ വലിയ 3 ഉള്ളി എടുത്തിട്ടുണ്ട്, 2 ബൾബ് വെളുത്തുള്ളി, ഒരു 4-5 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി എടുക്കുക, 5-6 പച്ചമുളക്, ഒരു 6 തക്കാളി, ചെറുതായതുകൊണ്ട് 6 എടുത്തിട്ടുണ്ട്, വലുതാണെങ്കിൽ ഒരു 4 തക്കാളി മതി. പിന്നെ ചെറുനാരങ്ങയും കൂടി വേണം കേട്ടോ. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം വേണം. പിന്നെ ഞാൻ ഈ ഒരു സൗണ്ട് കൊടുക്കുമ്പം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എൻ്റെ മോന് എന്താ പറയുക, പാട്ട് വെച്ചിട്ട് മുട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു സൗണ്ടാണ് കേൾക്കുന്നത്, സോറി. മോനുണ്ടാകുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്തായാലും ബഹളം ഉണ്ടാവും കേട്ടോ. ഞാനിതാ കുക്കർ എടുത്തിട്ടുണ്ട്, കുക്കറിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 3 ഉള്ളിയിൽ നിന്നും ഒരു ഉള്ളിൻ്റെ പകുതി ഇതാ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണിക്കെല്ലാം ഫ്രൈ ആക്കി എടുക്കൂലേ, അതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ഗോൾഡൻ കളറായിട്ട് ഉള്ളി വന്നതിനാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ആ റോ സ്മെല്ല് മാറുന്നതുവരെ നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബാക്കിയുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും ആണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളിയെല്ലാം കുറച്ചധികം ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് വെച്ചിട്ട് തേങ്ങാക്കറിയും റെഡിയാക്കാം. പക്ഷേ ഉള്ളി എടുക്കുമ്പം നിങ്ങൾ 2 ചെറിയ ഉള്ളി മാത്രം എടുത്തിട്ട് ഞാൻ ബാക്കി പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലില്ലേ അത് അതുപോലെ ചെയ്തെടുക്കുക. എന്താ പറയുക, തേങ്ങ വറുത്തരച്ച മട്ടൻ കറി ഇല്ലേ, അതിലുണ്ടാക്കുകയാണെങ്കിൽ ഉള്ളിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ഞാൻ മല്ലി മുളക് മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂണും മല്ലി മുളക് മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിക്കും 1 ടേബിൾ സ്പൂണ് മുളക് പൊടി എന്ന അളവിലെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തത്, 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മുളകിൻ്റെയും മല്ലിൻ്റെ എല്ലാം ആ റോ സ്മെല്ല് മാറുന്നതുവരെ നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ മുളക് മല്ലി, കണ്ണൂർ മുളക് പൊടിയും മല്ലിപ്പൊടിൻ്റെ എല്ലാം പൊടിപ്പിക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇർഫാനശംഷീർ മുളക് പൊടി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. എല്ലാ റെസിപ്പീസും അങ്ങനെ തന്നെയാണ്, ഓരോരോ റെസിപ്പീസ് കിട്ടുന്നില്ല ഇത്താന്ന് പറയലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഇർഫാനശംഷീർ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഏത് റെസിപ്പിയാണോ, ഇപ്പോൾ കടലക്കറി ആണെങ്കിൽ കടലക്കറി, അല്ലെങ്കിൽ മന്തി ആണെങ്കിൽ ഇർഫാനശംഷീർ മന്തി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മട്ടനും കൂടിയിട്ട് കഴുകി ക്ലീൻ ചെയ്ത മട്ടനും കൂടി ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് കരിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് 8 വിസിൽ വരെ വേവിക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലെല്ലാം നിങ്ങൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് തന്നെ വെച്ച് കൊടുത്തോ, എന്തായാലും അടിയിൽ പിടിക്കും കേട്ടോ.
എന്നിട്ട് എട്ട് വിസിൽ കറക്റ്റാണ് കേട്ടോ, എട്ട് വിസിൽ വരെ വേവിക്കാനിനം വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിലേത് ബേസിനും കൂടി ഒന്ന് നല്ലോണം കഴുകിയെടുക്കലാണ്. ഞാൻ ക്ലോറക്സും പ്രില്ലില്ല, നമ്മൾ പാത്രം കഴിക്കുന്ന എന്തെങ്കിലും ലിക്വിഡ് ഉണ്ടാവില്ല, അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ബേസിന് കഴുകിയെടുക്കുക. എന്നിട്ട് ഇത് മൊത്തത്തിൽ കഴുകിയെടുത്ത ശേഷം സ്പോഞ്ച് ഉണ്ടാവില്ല, നമ്മൾ കഴുകാൻ ഉപയോഗിച്ച സ്പോഞ്ച് ഞാൻ രണ്ടാഴ്ച കൂടുമ്പം, എന്താ പറയുക, രണ്ടാഴ്ച എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പം നല്ല തിളച്ച വെള്ളത്തിലൊന്ന് മുക്കി വെക്കും. അപ്പം നല്ല അണുക്കളെല്ലാം പോകും കേട്ടോ. ചില ആൾക്കാർക്ക് ബേസിന് കഴുകുന്ന എന്താ പറയുക, ബേസിന് കഴുകുന്ന സ്പോഞ്ചോട് പാത്രം കഴുകലില്ല എന്നെല്ലാം പറയലുണ്ട്. എനിക്ക് പറയാനുള്ളത് നമ്മൾ കൊറോണ വൈറസ് പോലും ഈ ഒരു ലിക്വിഡിൽ സോപ്പ് വെള്ളത്തിൽ പോകുന്നല്ലേ പറയുന്നത്. അപ്പം നമ്മൾ പാത്രം കഴുകുന്ന ഫുഡ് വേസ്റ്റ് എല്ലാം വലിയ ഒരു കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ രാത്രി കിടക്കും മുമ്പേ ഓവനിൽ ഒന്ന് സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കും. എന്നിട്ട് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം, അണുക്കൾ ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ടിഫിൻ ബോക്സ് ആയാലും കുട്ടികളുടെ ടിഫിൻ ബോക്സിലും നല്ല തിളച്ച വെള്ളം ഒന്ന് സോപ്പ് വെള്ളത്തിൽ കഴുകിയിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു വെക്കും. എന്നാൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ഫ്രഷായിട്ട് ഉണ്ടാവും കേട്ടോ. കുട്ടികളുടെ ടിഫിൻ ബോക്സ് നമ്മൾ എന്തായാലും അങ്ങനെ ചെയ്യണം, കാരണം കുട്ടികൾ ടിഫിൻ ബോക്സ് അടച്ചിട്ട് തന്നെയല്ലേ ഉണ്ടാകുന്നത്. അപ്പം എന്തായാലും ഫുഡ് പോയ്സൺ എല്ലാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വൃത്തിയില്ലെങ്കിൽ എന്താ പറയുക, കുട്ടികളെ കാര്യത്തിൽ എന്തായാലും നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാര്യം ഇത് പറയാൻ കാര്യം, നമ്മൾ അഞ്ച് ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പം ഞാൻ ക്യാൻറ്റീന്ന് ഫുഡ് കഴിച്ചപ്പം എനിക്ക് ഫുഡ് പോയ്സൺ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അധികം പുറത്തുനിന്ന് കഴിക്കുന്ന ആളല്ല, പക്ഷെ വൃത്തിയില്ലെങ്കിൽ എന്തായാലും എനിക്ക് വോമിറ്റിങ്ങും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം എപ്പോഴും നമ്മൾ വീടും പരിസരം എല്ലാം നല്ല വൃത്തിയായിട്ട് വെക്കുക, കിച്ചണും വേസ്റ്റും കാര്യങ്ങളും എല്ലാം നല്ല വൃത്തിയായിട്ട് വെക്കുക കേട്ടോ. മോനെ അഡ്മിറ്റ് ആക്കാൻ പോയിട്ട് മൊത്തം ഛർദിയും കാര്യങ്ങളായിട്ട് പനിയും ക്ഷീണവും എല്ലാം ആയിട്ട് അന്നാനാണ് കേട്ടോ സൈഡായിട്ടുണ്ടായിന്. അപ്പം നമ്മൾ ഫുഡ് എപ്പോഴും കഴിക്കുന്ന പാത്രങ്ങളായാലും എല്ലാം ഒന്ന് നീറ്റായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ അധികം അങ്ങനെ പുറത്തുനിന്ന് കഴിക്കലില്ല, നല്ല വൃത്തിയെല്ലാം നോക്കിയിട്ടേ കഴിക്കും. ഹോട്ടലെല്ലാം കയറി കഴിഞ്ഞാൽ അതിന് പണ്ടേ ഉള്ളതാണ്, ഉമ്മാക്കുള്ളതാണ്. ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ മേശയും കാര്യങ്ങളും കിച്ചണും എല്ലാം ഒന്ന് കണ്ണോടിക്കും, എന്നിട്ട് മാത്രമേ അവർ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കും. അതന്നെയാണ് എനിക്കും. പക്ഷെ എന്തോ ക്യാൻറ്റീനത്തെ ഫുഡ് പറ്റിയിട്ടില്ല, എനിക്കും പറ്റിയിട്ടില്ല, എൻ്റെ ഉപ്പാക്കും പറ്റിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും വൃത്തിയിൽ ജീവിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ എല്ലാം ക്ലീൻ ആക്കിയ ശേഷം ഞാനൊന്ന് കുളിക്കാൻ പോകും. കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വന്നാൽ, കുളിച്ച് ഫ്രഷായി നമസ്കരിച്ച് കഴിഞ്ഞാലാണ് നമ്മൾ ഫുഡ് കഴിക്കുക. അപ്പോൾ ഇതാ ഞാൻ സലാഡായിട്ട് ഈ ഒരു അനാറും കക്കിരിയും കൂടി ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. വറവായിട്ടൊന്നും വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, മട്ടൻ കറിയും ചോറുമാണ് ഉണ്ടാക്കിയത്. ആ ഒരു ടൈമിലത് മോനെയും കൂടി കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയിട്ടുണ്ട്. എൻ്റെ മോന് പകുതി ആയിട്ടുണ്ട് കേട്ടോ, ഹോസ്പിറ്റലിലെല്ലാം നിന്നിട്ട് നല്ല പനിയും കാര്യങ്ങളെല്ലാം ആയിട്ട് എനിക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനിയിപ്പോൾ ഇതാ എട്ട് വിസിൽ വരെ വേവിച്ചെടുത്ത ചിക്കൻ ഞാൻ എന്താ പറയുക, കുക്കറിൽ നമ്മൾ എന്താ പറയുക മട്ടന് വേവിച്ചെടുത്തിട്ടില്ലേ അത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയില കറിവേപ്പില ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ. നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റുള്ള ഒരു മട്ടൻ കറിയാണിത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് തേങ്ങ വറുത്തരച്ച മട്ടൻ കറി ചെയ്യുക, ഉള്ളിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മട്ടനാണ് ഇത്. ശരിക്കും മന്തി ബിരിയാണിയെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ മട്ടനാണ് കേട്ടോ. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ലെഗ് പീസില്ലേ, അതാണ്. അപ്പോൾ ഇതാ ഇനിയിപ്പം ഞാൻ സെർവ് ചെയ്യാനാണ്. പിന്നെ നമ്മൾ ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കാണ്ടിരിക്കട്ടെ. ഹസ്ബൻഡ് ആയാലും നമ്മൾ പാരൻസ് ആയാലും ആരെയും നമ്മൾ കൂടുതൽ നമ്മളെ ലൈഫിൽ എന്താ പറയുക, ഭയങ്കരമായിട്ട് അവരില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ സ്നേഹിക്കാൻ പാടില്ല. കാരണം ഭർത്താക്കന്മാരായാലും ആരായിക്കഴിഞ്ഞാലും ഒന്നും മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താങ്ങാൻ കഴിയില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചതിച്ച് കഴിഞ്ഞാൽ വേറൊരു സ്ത്രീയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ കഴിയില്ല. അപ്പം എല്ലാവരെയും അതിൻ്റേതായ രീതിയിൽ സ്നേഹിക്കുക. ഫസ്റ്റ് എന്താ പറയുക, ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് കൊടുക്കുക, ഫസ്റ്റ് നമ്മൾ നമുക്ക് സ്ഥാനം കൊടുക്കുക. നമ്മളെ ലൈഫിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിക്ക് ജീവിക്കുക, മറ്റുള്ളവരുണ്ടെങ്കിലേ എനിക്ക് ജീവിക്കാൻ കഴിയുമോ, ശ്വസിക്കാൻ പോലും കഴിയുമോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ചില സ്ത്രീകളുണ്ട്. അത്രയും ഹൃദയത്തോട് ചേർത്തിട്ട് പെട്ടെന്ന് ഒരു മരണം സംഭവിച്ചാലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചതിച്ചു കഴിഞ്ഞാലോ ഒരു ഷോക്കിൽ നിന്ന് വിട്ടുമാറാത്ത അവസ്ഥയിലുള്ള സ്ത്രീകളുണ്ട്. അപ്പം അങ്ങനെ ആരെയും അമിതമായിട്ട് സ്നേഹിക്കാണ്ടിരിക്കുക. നമ്മൾ മരിച്ചു പോകുന്ന വ്യക്തികളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പരീക്ഷണവും നമ്മളെ ലൈഫിലൂടെ എക്സാം എഴുതാൻ വന്നതാണ് നമ്മളിവിടെ.
അതുകൊണ്ട് തന്നെ നമ്മളെ എക്സാം റിസൾട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നേടിയെടുക്കാൻ കഴിയല് നമുക്ക് തന്നെയാണ്. നമ്മൾ കാരണം ആരും വേദനിക്കുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് ഒരു സ്ത്രീൻ്റെയും കണ്ണീര് ഞാൻ കാരണം ഉണ്ടാവില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടെ ജീവിക്കുക. ഒരു വ്യക്തികളെയും ദ്രോഹിക്കാണ്ട് എന്താ പറയുക, നമ്മളെ ലൈഫിൽ നമ്മളെ മക്കളെയും നോക്കിയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാനും ശ്രദ്ധിക്കട്ടാ. ഒരാൾ വിചാരിച്ചാൽ നമ്മളെ ജീവിതം തകർക്കാനോ ഒരാൾ വിചാരിച്ചാൽ നമ്മുടെ ജീവിതം നന്നാക്കാനോ കഴിയൂല. നമ്മൾ എന്നെ വിചാരിക്കണം, പിന്നെ ദൈവവും. അപ്പം നിഷ്കളങ്കമായിട്ട് ജീവിക്കുന്നവർക്ക് എപ്പോഴും സക്സസ് മാത്രമേ ഉണ്ടാവും. എത്ര ശത്രുക്കളുണ്ടെങ്കിലും എത്ര ആൾ തകർക്കാൻ നോക്കിക്കഴിഞ്ഞാലും റബ്ബ് ദൈവം എന്നൊരു ശക്തി നമ്മളെ വിജയിപ്പിക്കുന്നേ ചെയ്യും. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തോടെ പോസിറ്റീവായിട്ട് ജീവിക്കാനും ശ്രമിക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇനിയിപ്പം നമുക്കൊന്ന് എന്താ പറയുക, തളിപ്പറമ്പ് ഷോപ്രിക്സിൽ പോകണം, പിന്നെ പയ്യന്നൂരും പോകാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ പ്രൈസ് അടിച്ചിന്ന്, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പ്രൈസ് അടിക്കുന്നത്. ഇന്നേ വരെ എനിക്കൊരു പ്രൈസ് അടിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. എന്താ അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫ്രിജറേറ്ററാണ്, ഒരു ഫ്രിഡ്ജാണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അത് വാങ്ങാൻ പോലാണ്. പിന്നെ ഇത്ര ഡ്രൈവിങ്ങിൻ്റെ എക്സ്പീരിയൻസ്, ഡ്രൈവിങ് എന്താ പറയുക, ഡ്രൈവിങ്ങിനെ പറ്റിയിട്ട് പറയുമെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിനി. ഞാനിപ്പം ലൈസൻസ് എടുത്തിട്ട് 5 വർഷമായി കേട്ടോ, പക്ഷെ എനിക്ക് അധികം ഡ്രൈവ് ചെയ്യാനില്ല, അവസരമൊന്നും ഉണ്ടാവില്ല. കാര്യം ഒന്നുകിൽ ഉപ്പാൻ്റെ കൂടെ, അല്ലാന്നുണ്ടെങ്കിൽ ഇക്കാൻ്റെ കൂടെ, അല്ലാന്നുണ്ടെങ്കിൽ ബ്രദറിൻ്റെ കൂടെ, അങ്ങനെയാണ് ഞാൻ പുറത്തേക്ക് പോക്ക്. അതുകൊണ്ട് തന്നെ ഡ്രൈവിങ്ങിൽ എന്താ പറയുക, ഡ്രൈവ് ചെയ്യുമ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിക്ക് ഇടയ്ക്കൊന്ന് ഇക്കാനോട് വണ്ടി വാങ്ങിയിട്ട് ഓടിക്കും, അത്ര തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ സോറി, വിട്ടേക്ക്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് കാണുമ്പോഴാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവുക. എന്തായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അള്ളാ, അസ്സലാമു അലൈക്കും, ബൈ ബൈ.